ഈ നിക്കണ നിങ്ങള് അച്ഛൻ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് പഴത്തിന് വില കൂടിയ കാര്യമൊന്നു പറഞ്ഞാൽ മതി പിന്നെ അവിടെ നിന്ന് കൃഷിയിലേക്ക് കിടക്കും പിന്നെ ആ കൃഷി നേരെ പടവലത്തെ കൃഷിയിലേക്ക് കിടക്കും പിന്നെ അവിടുത്തെ സ്വത്തുക്കളിലേക്ക് കിടക്കും പിന്നെ സ്ഥലത്തിലേക്ക് കിടന്ന് അടിയായി പിടിയായി വഴക്കായി അങ്ങനെ അങ്ങ് പോകും കഥ പറയാ മോശക്കാരനൊന്നുമല്ലല്ലോ അവസാനം കേട്ടാ കൊച്ച എപ്പോഴും തന്നെയല്ലേ കേക്കണേ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പറയട്ടാ പറ

യും കാണാൻ പറ്റി വിളിച്ചിട്ട് വന്നെങ്കിലേ ആരേം കാണാൻ പറ്റത്തില്ലായിരുന്നു ും ഇത്തിരി പ്രായമുള്ളവരെ കാണാൻ പറയാൻ ആർക്കും താല്പര്യമൊന്നുമില്ലല്ലോ സംസാരിച്ചത് ഞാനും കൂടി പോയിട്ട്

നീ കമ്പനി ഞാൻ നല്ല കഴിഞ്ഞ ദിവസം ഞാൻ ആ പുറത്തോട്ടിറങ്ങിയപ്പോഴേ നമ്മുടെ അടുത്തുള്ള ആ മാധവ പണിക്കര് പറഞ്ഞു നീ ഒരു ബൈക്കിൽ ഇങ്ങനെ ചെത്തി പാഴൂരമ്പലത്തിന് മുമ്പിൽ കൂടെ പോകുന്നു നിന്റെ ഈ മുടി കണ്ടിട്ടായത് മനസ്സിലാക്കിയത്

ഞാൻ പറഞ്ഞില്ലായിരുന്ന കമ്പനിയിൽ ഇപ്പൊ ആയല്ലോ മാനേജർ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇപ്പൊ കമ്പനിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് തിരിയാൻ സമയം കിട്ടുന്നില്ല പിന്നെ വച്ചിട്ട് അറിയാലോ ഒരു ഞായറാഴ്ച കിട്ടിയാ ഇവിടെ ഒരു തൂത്തു അരി പണി ഉണ്ടാവും ഞാൻ പിന്നെ അടുക്കളയിൽ സഹായിക്കാനൊക്കെ കേറാറുണ്ട് ടൈം വലിയ കാര്യമൊന്നും ഉണ്ടാവാറില്ലേ ഇങ്ങനെ അടുക്കളയിൽ തന്നെ കഴിഞ്ഞാൽ മതിയോ

എന്നാലും ഞാൻ പറയുകയാണ് അച്ഛനെ അവിടുത്തെ ജോലിക്കാരെ ഏൽപ്പിച്ചു ദിവസം കൃഷിയൊക്കെ അവിടെ ഇവിടെ നിൽക്കു കുറച്ചു വരണേ വന്ന് നിക്കണേ എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ പെട്ടെന്ന് കൃഷി ആരെയെങ്കിലും നോക്കൂ എന്റെ പൊന്നാമ എല്ലാം കൂടെ കാര്യം നടക്കൂല വരേണ്ട സമയത്ത് വരണം സമയത്ത് വീട്ടിൽ പോകേണ്ട സമയത്ത് പോകണം വീട്ടിൽ പോകേണ്ട സമയത്ത് ആ എല്ലാവർക്കും പറയാൻ എളുപ്പ ഓരോരുത്തരുടെ അവസ്ഥ അവനവനെ അറിയൂ അതെയാ എല്ലാവർക്കും അവസ്ഥകളുണ്ട് അത് അവരെന്നെ അറിയോ മുടി എന്റെ റൂമിലാണ് പോണത് എൻ്റെ അച്ഛൻ ശ്വാസം ചാവുന്നുണ്ട് ഞാനും പറഞ്ഞേ അപ്പം ഇൻഫെക്ഷൻ അവന്റെ കട്ടിലെ പറഞ്ഞു